സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളൊക്കെ സഹിച്ച് ഇങ്ങനെ ഈ ജീവിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പല ആളുകളുടെ ശരീരത്തിൽ നിറയെ രോഗങ്ങളാണ്. ക്യാൻസർ രോഗമുള്ളവരുണ്ട്, പിന്നെ ഓരോ തരത്തിലുള്ള രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ആ രോഗമുള്ളവർ നോക്കുമ്പം വേറെ ചിലർക്ക് രോഗമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊന്നൊരു കുഴപ്പമില്ലല്ലോ, എനിക്ക് മാത്രം ഈ രോഗം, ഈ രോഗം അങ്ങനെ വിഷമിക്കുകയാണ്. വേറെ ചിലർ ജീവിതത്തിൽ അവരുടെ എല്ലാം നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു മേൽഗതിയില്ല. അപ്പോൾ എപ്പോഴും പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, എപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്നാൽ വേറെ ചിലർക്ക് നല്ല സമ്പത്തുമുണ്ട്, ജോലിയുണ്ട്. നമുക്ക് ജോലിയില്ല, സമ്പത്തുമില്ല. ഇനിയും ചിലരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുമ്പോൾ അവർ കല്യാണം കഴിച്ചു, അവർ കല്യാണം കഴിച്ചിട്ട് കുറേ കർഷകങ്ങളായെങ്കിലും മക്കളില്ല. എന്നാൽ വേറെ ചിലർ ജീവിതം നോക്കുമ്പോൾ അവർക്ക് ദൈവം മക്കളെ നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മക്കളെ കൊടുത്തു, എനിക്കെന്തുകൊണ്ട് മക്കളെ തന്നില്ല എന്നാണ് അപ്പോൾ അവർ ചിന്തിക്കുന്നത്. ഇനി ചിലരുടെ ജീവിതത്തിൽ മക്കളുണ്ട്, പക്ഷേ ആ മക്കൾക്ക് അപസ്മാരം പിടിച്ച, ഓട്ടിസമുള്ള, അല്ലെങ്കിൽ കരപ്പം പിടിച്ചതും അല്ലെങ്കിൽ ദുർബുദ്ധികളായ കള്ളുകുടിയന്മാരായ മക്കൾ. വേറെ ചില കുടുംബത്തിൽ നല്ല സ്വഭാവമുള്ള മക്കൾ. വേറെ ചിലരുടെ ദുഃഖം ഇതാണ്, ആ കുട്ടി അവരുടെ ദുഃഖം ഇതാണ്, അതായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് ഒരു ഒരു നശീകരണമുള്ള ഒരു 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 ദുഷ്ടനായ ഭർത്താവിനെ തന്നു. എന്നാൽ വേറെ ചില നമ്മുടെ ബാച്ചിൽ പെട്ട, നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന, അത്രയും വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാതിരുന്ന ഒരെണ്ണം കല്യാണം കഴിച്ചു, അതിന് നല്ല സ്വഭാവമുള്ള ഒരു ഭർത്താവിനെ കിട്ടി, അല്ലെങ്കിൽ ഒരു ഭാര്യനെ കിട്ടി. അപ്പോൾ എന്താ കർത്താവ്, ഞാൻ എനിക്കിങ്ങനെ അവർക്ക് അങ്ങനെ എന്ന് ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ പല തരത്തിൽ ദൈവജന ആളുകളുടെ ഉള്ളിൽ സങ്കടങ്ങളും വിഷമങ്ങളുമുണ്ട്. ചിലർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ഈ ഫോർട്ട് കൊച്ചിയിൽ അല്ലെങ്കിൽ പള്ളുരുത്തിയിൽ ഇവിടെ ഒരു ചെറിയ ചോർന്ന് നിൽക്കുന്നൊരു വീട്ടിൽ, വേറെ ചിലർ അവിടെ എറണാകുളത്ത് അല്ലെങ്കിൽ മദ്രാസിൽ അല്ലെങ്കിൽ ബോംബെയിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ നല്ല വിധത്തിൽ നല്ല റോട്ടിൽ നല്ല വീട്ടിൽ താമസിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ചോർന്ന് വിളിക്കണം, അതെന്താ അങ്ങനെ, ഞാൻ അമേരിക്കയിൽ പോയായിരുന്നു എന്തുകൊണ്ടാണ്. എൻ്റെ ബാച്ചിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ചിലർ അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്നു, ഞാൻ ഇവിടെ പള്ളുരുത്തിയിൽ ജോലി, അല്ല പള്ളുരുത്തിയല്ല, കണ്ണമാരിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ചില കുട്ടികൾ ചിന്തിക്കുന്നതാണ്. എനിക്ക് അധികം ബുദ്ധിയില്ല, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ ചിലർക്ക് നല്ല ബ്രൈറ്റ്, നല്ല ബുദ്ധി, എന്തുകൊണ്ടാണ് അവർക്ക് നല്ല ബുദ്ധി, എനിക്ക് ബുദ്ധി കുറവ് എന്ന് ചിന്തിക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞാൽ ഹല്ലേ ലുയാ. പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങനെ ഒരുപാട് പേരുടെ മനസ്സിൽ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ട് എന്ത് പ്രയോജനം, അല്ലെങ്കിൽ കാറ്റ് വന്ന് വീട് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും തകർച്ചകൾ വരുന്നു, വേറെ ചിലരുടെ വീട് തകരുന്നില്ല, അപ്പോൾ ഇതെന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ രാത്രി ഒന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചില ആളുകൾ, വേറെ ചില ആളുകളുടെ ചിന്ത എങ്ങനെയാണ്, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ഈ കുട്ടികളെ എല്ലാം സ്വീകരിച്ച് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം, കല്യാണം കഴിക്കാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഈ പാർട്ട്നേഴ്സായി ജീവിക്കുന്ന ആളുകളുണ്ട് പല രാജ്യങ്ങളിലും. എന്ന് പറഞ്ഞാൽ അവർക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, കാരണം കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവും, കുട്ടികളുണ്ടായാൽ പിന്നെ നമുക്ക് നമ്മുടെ സുഖമൊക്കെ പോകുമെന്ന് പറഞ്ഞ് വെറും കല്യാണം താല്പര്യമില്ലാതെ അനേകം യൂറോപ്യൻ രാജ്യങ്ങളിലും അനേക വികസിത രാജ്യങ്ങളിലും കല്യാണത്തിന് താല്പര്യമില്ലാതെ ആളുകൾ ഇങ്ങനെ ജീവിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മളിവിടെ കല്യാണം കഴിച്ച് ആ ജീവിത പങ്കാളിയുടെ കുറവുകളൊക്കെ വഹിച്ച് ആ ജനിക്കുന്ന മക്കളെയൊക്കെ നോക്കി അങ്ങനെ ജീവിക്കുന്നു. അല്ലെങ്കിൽ വേറെ ചിലർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, കല്യാണം കഴിച്ച് ഒരു സ്ത്രീയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ കൂടെ തന്നെ ജീവിതകാലം മുഴുവനും ജീവിക്കുക. അതിനേക്കാളും നല്ലത് വേറെ രീതികളൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെ പോയാൽ എന്താ കുഴപ്പം എന്നാണ് ചിന്തിക്കുന്നത്. അമ്മ യു കെയിൽ ഒരു ചേട്ടത്തി വേറെ ചേട്ടത്തിയോട് പറഞ്ഞെങ്ങനെയാണ്, ആ ചേട്ടത്തി വേറെ ചേട്ടത്തി പറയുകയാണ്, ഞാൻ 6 വർഷമായി നിന്നെ ശ്രദ്ധിക്കുന്നു, നീ ഒരാളുടെ കൂടെ തന്നെയാണ് നീ ഈ 6 വർഷവും നടക്കുന്നത്. മലയാളിയായ ഒരു നേഴ്സിനോട് ഇംഗ്ലീഷുകാരിയായ ഒരു നേഴ്സ് പറയുകയാണ്, ഞാൻ 6 വർഷമായി നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായിട്ട് നിനക്ക് വേറൊരാളെ മാറാൻ കിട്ടിയില്ലെന്ന് സഹതാപപൂർവ്വം ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാൻ ഇതിനിടയ്ക്ക് 3 പേരെ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. വ്യഭിചാര ജീവിതം, വ്യഭിചാര ജീവിതം. അപ്പോൾ അങ്ങനെ കുറേ പേര് നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പരിതസ്ഥിതികളിൽ
ലൂസായി ജീവിക്കുമ്പോൾ ഇവിടെ കുറച്ച് പേര് ദാമ്പത്യ വിശ്വസ്തത പുലർത്തി സന്ധ്യാപ്രാർത്ഥന ചെയ്ത് മദ്യപിക്കാതെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്ത്? നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അനവധി വ്യക്തികൾക്ക് അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് സാഹചര്യം പോലെ ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം അധപ്പതിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒരു ദിവസം ഞാനൊരു അമ്മച്ചീനെ കണ്ടു. ആ അമ്മച്ചി 12 പിള്ളേരെ പ്രസവിച്ചതാണ്. ആ 12 പിള്ളേരെ പ്രസവിച്ച അമ്മച്ചിയുടെ കൂടെ ഇപ്പോൾ ആരുമില്ല. 12 എണ്ണവും 12 വഴിക്ക് പോയി. ഒരെണ്ണം കാനഡയിൽ പോയി, ഒരെണ്ണം അമേരിക്കയിൽ പോയി, ഒരെണ്ണം യൂറോപ്പിൽ പോയി, ഒരെണ്ണം ഡൽഹിയിലേക്ക് പോയി. അങ്ങനെ 2 ലക്ഷം 3 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങി നല്ല ഉദ്യോഗസ്ഥന്മാരായി കല്യാണം കഴിച്ച് അവർ ജീവിക്കുകയാണ്. ഈ അമ്മ മാത്രം ഒറ്റയ്ക്ക് കേരളത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഇത്രയും 12 പ്രസവിച്ചിട്ട് ഈ അമ്മയ്ക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു. ഒരാൾ പോലും കൂടെയില്ലല്ലോ, നല്ല സങ്കടമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, എന്തിനാച്ചാ സങ്കടപ്പെടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 12 പറ്റിട്ട് വയസ്സാം കാലത്ത് നോക്കാൻ ആരുമില്ലല്ലോ അമ്മ, സ്വത്തും പണം ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ അമ്മ പറയാണ്, എന്തിനാച്ചാ സങ്കടപ്പെടുന്നത്? സങ്കടപ്പെടേണ്ട ഒരു കാര്യം, എനിക്ക് തരി സങ്കടമില്ല, അതിനല്ലേ സ്വർഗമുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു, വേണ്ടി വന്നാൽ ഒരു 12 എണ്ണത്തെ കൂടെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അതിനെനിക്ക് മടിയില്ലെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഈ മക്കളുടെ കഞ്ഞി വേണ്ട, എനിക്ക് ഈ മക്കൾ തിരിച്ച സ്നേഹം തരണ്ട, ഞാൻ ഇവരുടെ നന്ദി പ്രതീക്ഷിച്ചല്ല ഇവരെ പെറ്റു വളർത്തിയത്, ഞാൻ ഇവരുടെ എന്തെങ്കിലും സാരിയോ ചട്ടയോ കൗണിയോ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ മക്കളെ വളർത്തിയത്. ഞാൻ ഈ മക്കളെ വളർത്തപ്പോൾ എൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട്, ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അരികിൽ പോകണം, എനിക്കിതിനെല്ലാത്തിനും സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാച്ചാൽ. അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല, എനിക്ക് സങ്കടമില്ല, എനിക്ക് നിറഞ്ഞ സന്തോഷമാണ്. ദൈവം തന്ന മക്കളെ മുഴുവൻ ഞാൻ സ്വീകരിച്ച് എല്ലാത്തിനെ ഞാൻ വളർത്തി, എല്ലാത്തിനെ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന കൈയേൽപ്പിച്ച്. അതുകൊണ്ട് സന്തോഷിക്കുന്ന ഒരമ്മയെ കാണാൻ ഞാൻ ഇടയ്ക്കിടെ വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ കാലഘട്ടം തൊട്ട് ഞാൻ സ്വർഗത്തെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പല ഫിലോസഫിയും തിയോളജിയും പഠിച്ചപ്പം സ്വർഗമുണ്ടോ നരകമുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് വലിയ കാഴ്ചപ്പാടില്ലാതിരിക്കുന്ന സമയത്താണ് ഈ അമ്മ എന്നോട് സംസാരിച്ചത്. ദൈവകൃപയുള്ളവർ സംസാരിക്കുമ്പം നമ്മളറിയാതെ ദൈവരാജ്യ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. വലിയ വലിയ പണ്ഡിതന്മാർ എന്നോട് സംസാരിച്ചിരുന്നു 10 വർഷം സെമിനാരി പഠിച്ചിരുന്ന 10 വർഷങ്ങളിൽ. അപ്പോഴൊക്കെ കുറച്ചൊക്കെ ചില അറിവ് ബുദ്ധിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിന് നിത്യസത്യങ്ങൾ ഹൃദയത്തിലേക്ക് നിറഞ്ഞുന്നത് ഈ കൃപയുള്ളവർ സംസാരിക്കുന്ന സമയത്താണ്. ഈ അമ്മ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള നിത്യസത്യങ്ങൾ അങ്ങോട്ട് നിറയാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ ചില ഉൾക്കാഴ്ചകളാണ് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ശരിക്കും ഈ സ്വർഗം ഉണ്ട് എന്ന് എന്താണ് ഉറപ്പ്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ദൈവവചന ഭാഗമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1027-ാമത്തെ ഖണ്ഡിക ഇതാണ് ആ പുസ്തകം, മതബോധന ഗ്രന്ഥം. ആ മതബോധന ഗ്രന്ഥത്തിലെ 1027-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട ഒരു ജീവിതമാണ് സ്വർഗം. ഞാൻ സ്വർഗം എന്താണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ സഭ പഠിപ്പിച്ച ഒരു വചനമാണ്, ദൈവത്തോടും ക്രിസ്തുവിലുള്ള എല്ലാവരോടും ഒപ്പമുള്ള ഭാഗ്യപ്പെട്ട ഒരു ജീവിതം. ഇത് നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഇല്ല, നിങ്ങൾ മിണ്ടാട്ടമില്ലാതായി. വല്ല മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അടുത്ത് വാക്യം വായിച്ചു നോക്കി. അപ്പോൾ പറഞ്ഞു, ഇത് മനസ്സിലാവില്ല, ഇത് ഒരു രഹസ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രഹസ്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് എന്നല്ല, മിസ്റ്ററി. ഇത് ഒരു മിസ്റ്ററിയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. നമ്മളിങ്ങനെ ഈ ഐസ്ക്രീമിനെ കുറിച്ച് കേൾക്കണ പോലെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല, ഇത് ഒരു മിസ്റ്ററിയാണ് എന്ന് സഭ പഠിപ്പിക്കുകയാണ്.
അപ്പോഴും എനിക്കൊന്നും മനസ്സിലായി ഈ മിസ്റ്ററി മിസ്റ്ററി എന്ന് പറഞ്ഞ എന്താന്ന്, ഞാൻ എനിക്ക് മനസ്സിലായി എനിക്ക് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകണല്ലെന്ന് പറഞ്ഞപ്പോൾ ബൈബിളിലെ ഒരു വചനം ഉദ്ധരിച്ച് സഭ വീണ്ടും പഠിപ്പിക്കുകയാണ്, ഇത് എല്ലാ ഗ്രഹണശക്തിക്കും എല്ലാ വിവരണത്തിനും അതീതമായ ഒരു രഹസ്യമാണ് സ്വർഗത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്. ഇത് എല്ലാ വിവരണത്തിനും എല്ലാ ഗ്രഹണശക്തിക്കും അതീതമായ ഒരു രഹസ്യമാണ്. റോം കൊരിന്ത്യ സഹകൃതി 1 രണ്ടാം അധ്യായത്തിലെ 9 തിരുലിഖിതമാണ് ഈ പ്രബോധനത്തിന് അടിസ്ഥാനമായി തിരുസഭ എടുക്കുന്നത്. Fr.Xavier 2:9 സഭ എടുത്തിരിക്കുന്ന അടിസ്ഥാന വചനം ഇങ്ങനെയാണ്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അങ്ങനെ പറഞ്ഞ അർത്ഥം എന്താ? കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പല ആളുകൾക്കും ഒരു ഐഡിയ ഇല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. അതായത്, ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ടെന്നിരിക്കട്ടെ. ആ ചേട്ടൻ്റെ വീട്ടിൽ ഒരു പശുവുണ്ട്. ആ പശുവിൻ്റെ പേര് ഒരു നന്ദിനി എന്നിരിക്കട്ടെ. ചേട്ടൻ്റെ പേര് ഒരു പൊറിഞ്ചുണ്ണി എന്നിരിക്കട്ടെ. ദൈവം ഇവിടെ വല്ല പൊറിഞ്ചു ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യം കൊടരുത്. ഇന്നലെ ഒരു വാറുണ്ണിയുടെ കാര്യം പറഞ്ഞ് വാറുണ്ണിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പൊറിഞ്ചു നന്ദിനി പശുവിന് ഇങ്ങനെ പിണ്ണാക്ക് വെള്ളം കലക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ പിണ്ണാക്ക് വെള്ളം കലക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ നന്ദിനി പശുവിൻ്റെ പ്രത്യേകതയാണ്, പൊറിഞ്ചു ചേട്ടൻ പറഞ്ഞാൽ മലയാളം പറഞ്ഞാൽ നന്ദിനിക്ക് മനസ്സിലാവും. മലയാളം അറിയണ പശുവാ, പറഞ്ഞാൽ മനസ്സിലാവും, തിരിച്ചും പറയും. അങ്ങനെയാണ് ആ പശുവിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഈ പൊറിഞ്ചു ഈ പിണ്ണാക്ക് വെള്ളം കലക്കി കൊടുക്കുന്ന സമയത്ത് നന്ദിനി പശുവിനോട് പറഞ്ഞു, നന്ദിനി ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഫ്രാൻസിസ് മാർപ്പാപ്പ. അടുത്ത ക്രിസ്മസ് ദിവസം മാർപ്പാപ്പയുടെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി എന്നെ റോമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ഷണമുള്ള പൊറിഞ്ചുവാ ഇരിക്കുന്നത്. അപ്പോൾ പൊറിഞ്ചു തനിക്ക് കിട്ടിയ ക്ഷണത്തെക്കുറിച്ച് പശുവിനോട് സംസാരിച്ചു. പശുവിനോട് പറയാണ്, അടുത്ത ക്രിസ്മസ് ദിനത്തിൽ മാർപ്പാപ്പയുടെ കൂടെ റോമിൽ പോയിരുന്ന് ഡിന്നർ കഴിക്കാനുള്ള പൊറിഞ്ചുവാണ് ഈ ഇരിക്കുന്നതെന്ന് പശുവിനോട് പറഞ്ഞു. പശുവിന് ഈ പൊറിഞ്ചു പറഞ്ഞ മലയാളം മനസ്സിലായി. പശു എന്ത് ഭാവന കാണും? ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുക്കിയിരിക്കുന്ന വിരുന്ന് എന്ന് പറഞ്ഞാൽ പശു എന്ത് ഭാവന കാണും? നിങ്ങൾ പറ. ആ ബുദ്ധിയുള്ളവർ പറ. പശു എന്ത് ഭാവന കാണും? ആ കുറച്ച് പിണ്ണാക്ക് വെള്ളം. ഒരു ബുദ്ധിയുള്ള ചേട്ടത്തി ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിൽ കുറച്ച് പിണ്ണാക്ക് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അതിനാണ് അത് കുടിക്കാൻ വേണ്ടിയാണ് പൊറിഞ്ച് പോണേന്നായിരിക്കും പശു ഭാവന കാണുക. പശുവിനെ സംബന്ധിച്ച് വിരുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് പിണ്ണാക്ക് വെള്ളം അല്ലാതെ പിന്നെ എന്ത് വിരുന്നുള്ളത്? പശുവിനെ കൂടുതൽ ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ ചിന്തിക്കും, കുറച്ചും കൂടെ കട്ടിയുള്ള തേങ്ങാ പിണ്ണാക്ക് കിട്ടിയ വെള്ളമായിരിക്കും എന്ന്. കാരണം മാർപ്പാപ്പയല്ലേ കൊടുക്കണേ, കടലപ്പിണ്ണാക്ക് മാറ്റി വെച്ചാൽ തേങ്ങാ പിണ്ണാക്ക് കിട്ടുന്നുണ്ടാവുമെന്ന് ചിന്തിക്കും. അതിൽ കൂടുതൽ എന്ത് ചിന്തിക്കും നിങ്ങൾ പറ? പശുവിന് എന്ത് ചിന്തിക്കാൻ പറ്റും? പശുവിനെ സംബന്ധിച്ച് ഇനി അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റും, കുറച്ച് പച്ചപ്പുല്ല് മാർപ്പാപ്പയോടെ വെട്ടി വെച്ചിട്ടുണ്ടാവും. ഈ പുല്ലും പിണ്ണാക്കും അല്ലാതെ പശുവിന് ഈ വിരുദിനെക്കുറിച്ച് വേറെ വല്ല കാഴ്ചപ്പാടും ഉണ്ടോ? ഇതുപോലെ തന്നെയാണ് ഈ പശുവിനോട് റോമിൽ മാർപ്പാപ്പ ഒരിക്കൽ വിരുദിനെക്കുറിച്ച് പറയണത് പോലെ തന്നെയാണ് മനുഷ്യനോട് സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞാലും തലേ കയറില്ല. തല മോശമായതുകൊണ്ടല്ല, നമ്മുടെ തലയ്ക്ക് അത്രേ കപ്പാസിറ്റി ഉള്ളൂ. നമ്മുടെ ഈ തലയിൽ കൊള്ളുന്നതിനേക്കാൾ ഉന്നതമായ വലിയ ഒരു മിസ്റ്ററിയാണ് സ്വർഗം, സ്വർഗ സൗഭാഗ്യം എന്നുള്ളത്. അതാണ് 1 Cor 2:9 വചനം പഠിപ്പിക്കുന്നത്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ.
അതുകൊണ്ട് സഭ 1027 ഗണ്ണികയിൽ പഠിപ്പിക്കുകയാണ്, ഇതൊരു മിസ്റ്ററിയാണ്, ഇത് എല്ലാ ഗ്രഹണശക്തിക്കും വിവരണത്തിന് അതീതമാണ്. അതുകൊണ്ട് യേശുവിന് പോലും സ്വർഗത്തെക്കുറിച്ച് ഇന്നതാണ് സ്വർഗം എന്ന ഒറ്റ വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റിയിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥം അതിനെക്കുറിച്ച് പ്രതീകങ്ങളിലൂടെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സമാധാനം, വിവാഹാഘോഷം, രാജ്യത്തിൻ്റെ വീഞ്ഞ്, പിതാവിൻ്റെ ഭവനം, ജീവൻ, പ്രകാശം, സ്വർഗീയ ജെറൂസലം, പറദീസ, ഇങ്ങനെ പ്രതീകങ്ങളിലൂടെ മാത്രമേ യേശുവിന് പോലും സ്വർഗത്തെക്കുറിച്ച് പറയാൻ പറ്റിയിട്ടുള്ളൂ. അത്രയും വലിയ ഒരു മഹാപ്രതിഭാസമാണ് സ്വർഗം, സ്വർഗ സൗഭാഗ്യം എന്നുള്ളത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹാ അതുകൊണ്ട് നമുക്ക് സ്വർഗം എന്താണ് എന്ന് പറയാൻ അത്ര എളുപ്പമല്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ബൈബിളിൽ ഈ സ്വർഗത്തെക്കുറിച്ച് നൽകപ്പെട്ടിട്ടുള്ള പ്രബോധനങ്ങൾ, ഈ സ്വർഗത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞുള്ളതിൻ്റെ പ്രത്യേകതകൾ വൺ ബൈ വണ്ണായി ഒന്ന് പരിശോധിച്ച് നോക്കാൻ മാത്രമേ മനുഷ്യരായ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ രാത്രി സ്വർഗത്തെക്കുറിച്ചുള്ള, സ്വർഗത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. സ്വർഗത്തിൻ്റെ പ്രത്യേകതയായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്, പിതാവായ ദൈവം സംവിധാനം ചെയ്ത രാജ്യമാണ് സ്വർഗത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ്. ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല, ഇത് മാലാഖമാരുണ്ടാക്കിയതല്ല, ഇത് പിതാവായ ദൈവം നേരിട്ട് സംവിധാനം ചെയ്ത് നിർമ്മിച്ച നഗരമാണ്, രാജ്യമാണ് സ്വർഗം എന്നുള്ളത്. ഹെബ്രായ ലേഖനത്തിൽ 11 പത്താം തിരുലിഖിതം, ഹീബ്രൂസ് ചാപ്റ്റർ 11:10, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വായിച്ചു നോക്കിയേ, അതിരം തുറന്നുറക്കെ വായിച്ചേ. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും, അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്, ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ നഗരം അല്ലെങ്കിൽ രാജ്യം. എന്തങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, ഒരു വലിയ ഒരു വിസ്മയകരമായ ഒരു ബിൽഡിങ് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പാലം അല്ലെങ്കിൽ റോഡൊക്കെ കണ്ടാൽ, ഇവിടുത്തെ റോഡൊന്നും കണ്ട തോന്നില്ല, ശരിക്കും വിസ്മയകരമായ തരത്തിലുള്ള നിർമ്മാണങ്ങളുണ്ട്. പള്ളൂർത്തിനെ മോശമാക്കിയതല്ല, ഫ്രീസലോ. വലിയ വലിയ റോഡുകൾ, 3 റോഡൊക്കെ, ഞാൻ ഓർക്കട്ടെ, ന്യൂയോർക്കിലെ ഒരു റോഡ്, അത് പാലം തൂക്കിയിട്ടിരിക്കുക, 2 പാലം കടലിൻ്റെ മുകളിൽ കൂടെ തൂക്കിയിട്ടിരിക്കുക, അടിയിൽ കൂടെ 3 അങ്ങോട്ടും 3 ഇങ്ങോട്ടും, മുകളിൽ കൂടെ 3 അങ്ങോട്ടും, 2 പാലം, കിലോമീറ്ററുകൾ നീളുന്ന പാലം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ചങ്ങലയിൽ. അപ്പോൾ ഇത് കണ്ട ഉടനെ എൻ്റെ മനസ്സിലൊരു ചോദ്യം, ദൈവമേ ഇതൊക്കെ ഏത് എഞ്ചിനീയറിൻ്റെ തലയിൽ കൂടെ വന്നതായിരിക്കുമെന്ന്. കാരണം നമുക്ക് റോട്ടിൽ കൂടെ തന്നെ, ഇവിടെ നമ്മുടെ ഒരു പുഴയ്ക്ക് 2 തൂണിട്ട് പാലം ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്, വളരെ ക്ലേശിക്കുകയാണ്. അപ്പോൾ ഇത് കടലിൻ്റെ മുകളിലൂടെ കിലോമീറ്ററുകൾ തൂക്കിയിട്ടിരിക്കുക, തൂങ്ങി പാലം തൂക്കിയിട്ടിരിക്കുക. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്, വിസ്മയകരമായ ഈ നിർമ്മാണം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇത് ഏത് എഞ്ചിനീയറിൻ്റെ തലയിലായിരിക്കും ഈ ആശയം ഉണ്ടായത്. അപ്പോൾ സ്വർഗം കാണുമ്പോൾ അത്രയും വിസ്മയമായിരിക്കും, അതിശയപ്പെട്ട് ആദ്യം ചോദിക്കും, ദൈവമേ ഇതിൻ്റെ എഞ്ചിനീയർ ആര്? മുഖ്യദൂതന്മാരോ? വേറെ ആരും അല്ലെന്ന് ബൈബിൾ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ എഞ്ചിനീയർ, അത് സംവിധാനം ചെയ്തത് സ്വർഗസ്ഥനായ പിതാവ് മാത്രം. സ്വർഗസ്ഥനായ പിതാവ് നേരിട്ട് സംവിധാനം ചെയ്ത് കരവിരതോടെ നിർമ്മിച്ചു. ഹല്ലേലൂയ. ഇനി ഇത് എന്നാണ് നിർമ്മിച്ചത്? സ്വർഗത എന്നാണ് നിർമ്മിച്ചത്? എന്നാണ് നിർമ്മിച്ചത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:34, Matthew 25:34. അച്ഛൻ ഇംഗ്ലീഷ് പറയണത്, ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ അച്ഛൻ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. മലയാളം മീഡിയം കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കുട്ടികളെ എന്ന് വിളിക്കുന്നത്. അത് എനിക്കിഷ്ടമായത് കൊണ്ടൊന്നും കുട്ടികളെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു മ്ലാനത. കുട്ടികളെ, ആ അത് നിങ്ങളുടെ പാനത എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കടം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എല്ലാ ഭാഗത്തുള്ള കുട്ടികൾ അച്ഛൻ വിളിച്ചാൽ ഉടനെ വിളി കേട്ടോളണം. മക്കളെ, ആ ആ പുറകിലുള്ള കുട്ടികൾക്കൊന്നും മനസ്സിലായിട്ടുള്ളത് എന്താന്നുള്ളത്, ഇതൊരു പരിപാടിയാണ്. ആ വായിച്ചേ, Matthew 25:34, Matthew 25:34, ഉറക്കെ വായിക്കാം. അനന്തരം രാജാവ്
തൻ്റെ വലത് ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും. ഇനി ഉറക്കെ വായിക്കുക. അനന്തരം രാജാവ് തൻ്റെ വലത് ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് ലോകസ്ഥാപനം മുതൽ സജ്ജമാക്കിയിരിക്കുന്ന രാജ്യമാണ്. സജ്ജമാക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉറക്കെ പറ നിങ്ങൾക്ക് അറിയാവുന്നത് ഉറക്കെ പറയണം. സജ്ജമാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരുക്കുക. ഒരുക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അച്ഛൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക എന്ന് വിചാരിക്കുക. ഉടനെ നിങ്ങൾ കുറച്ച് ആ ഇതൊക്കെ മേടിക്കുക, എന്താ കരിമീൻ അല്ല ഇവിടെ കരിമീൻ എന്ന്, പിന്നെ ആ ടൈഗർ, ഇങ്ങനെ ടൈഗർ വല്ലതും ഉണ്ടോ അവിടെ, കൊഞ്ച്. കാരണം ആ അവർ പറയും അട്ടപ്പാടി എന്ന് പറയുന്ന അച്ഛനാ ഇറച്ചി കൊടുത്തിട്ട് കാര്യമില്ല പറയുന്നല്ലോ. അങ്ങനെ കുറേ പരൽ, അല്ല പരലല്ലോ, അതൊക്കെ മേടിക്കും അല്ലേ. പിന്നെ അയില, മത്തി, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ മേടിച്ച് അത് അച്ഛൻ വരണ്ട അച്ഛൻ വരണ്ട എന്ന് പറഞ്ഞ് കറി വെച്ച് വെക്കും അല്ലേ. കുറച്ച് നല്ല കുറച്ച് കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ വെച്ച് വെക്കും. പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കും. ആ കോഴിക്കാട്ടവും പിന്നെ കുറച്ച് അതെല്ലാം തുടച്ച് വൃത്തിയാക്കി അടിച്ചു വാരി ആ അവിടെയൊക്കെ ഒന്ന് ആ പിന്നെ ആ പാണ്ടും പുള്ളിയും പിടിച്ച കസേരയൊക്കെ മാറ്റി എവിടെ നിങ്ങൾ രണ്ട് കസേരയൊക്കെ വാങ്ങിയിട്ട് ഒന്ന് നേരെയാക്കി വെക്കും. രണ്ടു കുറച്ച് നേരം തന്നെ ഉള്ളൂ അച്ഛൻ പോണവരെ, അതൊക്കെ നല്ലത്. പിന്നെ ആ വാതിലിൻ്റെ മുകളിൽ കൂടെ ഒരു തുണിയൊക്കെ എടുത്ത് അങ്ങനെ കർട്ടൻ പോലെ ഇട്ട് മറച്ചു വെക്കും. ഫ്രീസ് അല്ലോ. അടുക്കളയിൽ കരി പിടിച്ച് കിടക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ തേച്ച് കഴുകി വെക്കും. അച്ഛൻ വരണുണ്ട്. ഫ്രീസ് അല്ലോ. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നതും പുറമൊന്ന് ഗസ്റ്റ് വരുമ്പോഴും വ്യത്യാസമുണ്ട്. ആ ഗസ്റ്റ് വരുമ്പോൾ ഒന്ന് ഒരുക്കും, ഒന്ന് സജ്ജമാക്കും. പിന്നെ ഒരു അച്ഛൻ ഇരിക്കാൻ വേണ്ടി ഒരു കസേരയും പിന്നെ കാപ്പി കൊടുക്കാൻ വേണ്ടി രണ്ട് പാത്രവും വൃത്തിയുള്ള പാത്രമൊക്കെ നമ്മൾ മേടിച്ചു. പൈസ ഇല്ലെങ്കിലും ശരി, അടുത്ത വീട് കടതായില്ലെങ്കിലും ആരോടെങ്കിലും മേടിച്ചു വെക്കും. അങ്ങനെ ഒന്ന് ഒരുക്കും. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ദൈവം പറയാണ്, ഇതാ ഈ പള്ളുരുത്തിയിൽ നിന്നും ഈ ഇവിടെ നിന്ന് ഈ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് വിട്ടു പോയല്ലോ, ആ കണ്ണമാലിയിൽ നിന്നും അട്ടപ്പാടിക്ക് നിന്നൊക്കെ ആളുകൾ വരുന്നെന്ന് പറഞ്ഞ് ദൈവം സ്വർഗസ്വനായ പിതാവ് അവിടെ ഒരുക്കം നടത്തുകയാണ്. എന്നാ ഒരുക്കം നടത്തിയിരിക്കുന്നത്? എന്നാ ഒരുക്കം തുടങ്ങിയത്? ഉറക്കെ പറ, എന്നാ തുടങ്ങിയത്? ലോകസ്ഥാപനം മുതൽ. ഞാൻ അതിശയപ്പെട്ട ഒരു സംഭവമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരാ ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവ്. ഞാൻ ചിന്തിച്ചു, അട്ടപ്പാടിയിൽ വെള്ളി ഞായറാഴ്ച ആരംഭിക്കുന്ന താമസമുള്ള ധ്യാനത്തിന് ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടി ധ്യാന കേന്ദ്രം അച്ഛൻ ഒരുക്കും. താമസമുള്ള ധ്യാനം എല്ലാ ഞായറാഴ്ച ആരംഭിക്കും. 400 പേരെ അവിടെ സ്വീകരിക്കും. അവർ ഞായറാഴ്ച വരുന്ന അവർക്ക് വേണ്ടി ധ്യാന കേന്ദ്രം സജ്ജമാക്കണം. എപ്പോഴാണെന്നറിയാവോ? ധ്യാന കേന്ദ്രം സജ്ജമാക്കണത് വെള്ളിയാഴ്ച രാവിലെ 8:30 ആളുകൾ പോയതിന് ശേഷം അടിച്ചു വരി വൃത്തിയാക്കും. ആ പഴയ കുപ്പിയും ആ പഴയ ആ പിന്നെ ഇവർ ധ്യാനിച്ചോരിട്ടിട്ട് പോയ ആ മുടിക്കുത്തും പിന്നെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോയ തോർത്തും അതെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞ് അതെല്ലാം എടുത്ത് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് ഡെറ്റോൾ ഇട്ട് തുടച്ച് പിന്നെ അന്ന് തീരാത്തത് ശനിയാഴ്ച അടിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി ഡെറ്റോളൊക്കെ ഇട്ട് ഒന്നും കൂടെ കഴുകും. വല്ല കണ്ണിലസുഖം ഉള്ളവരുണ്ടെങ്കിൽ രോഗാണുക്കളെല്ലാം ചത്തുപോട്ടെ എന്ന് പറഞ്ഞ് അതിനെ അടിച്ച് കഴുകി അത് വൃത്തിയാക്കി പിന്നെ വെഞ്ചിരിക്കും. ശനിയാഴ്ച വൈകുന്നേരം ഒന്ന് വെഞ്ചിരിക്കും. ഒക്കെ ഒന്ന് വെഞ്ചിരിച്ച് പിന്നെ ധൂപാർപ്പണം ചെയ്യും. കുന്തിരിക്കും കൊണ്ട് എല്ലാ സ്ഥലത്തും ധൂപമൊക്കെ അർപ്പിച്ച് അങ്ങനെ ഒരു പുതിയ ധ്യാനകേന്ദ്രമായിട്ട് ഒരു പുതുതായിട്ട് ധ്യാനകേന്ദ്രം ഉദ്ഘാടനം ചെയ്തിട്ട് ഞായറാഴ്ച രാവിലെ ആളുകൾക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് വട്ടായിലച്ഛനല്ല, ആൻ്റണി അച്ഛൻ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഒരു സഹപ്രവർത്തന അച്ഛനുണ്ട്. അച്ഛനാണ് നേതൃത്വം കൊടുക്കുന്നത്. അത് അച്ഛൻ മതിയാവും. അച്ഛൻ നല്ല സമർത്ഥനായ അച്ഛനാണ് എന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വാർത്ത വന്നു. എന്താ വാർത്ത എന്നറിയാവോ? വാർത്ത ഇതാണ്, ഇതാ നമ്മുടെ കരിയിൽ പിതാവ് ധ്യാനിക്കാൻ വരുന്നു. അപ്പോൾ ഞാൻ അച്ഛന്മാരെ മീറ്റിംഗ് വിളിച്ചുകൂട്ടും. മീറ്റിംഗ് വിളിച്ചുകൊണ്ട് പറയും, അതെ നമ്മുടെ കരിയിൽ പിതാവ്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കരിയിൽ പിതാവ് അല്ലെങ്കിൽ ജോസ് പുത്തൻവീട്ടി പിതാവ് ധ്യാനിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഏത് മുറിയാണ് പിതാവിന് കൊടുക്കേണ്ടതെന്ന് അച്ഛന്മാർ മീറ്റിംഗ് കൂടി തീരുമാനിക്കും. ആ പിതാവ് വരുമ്പോൾ ആ പിതാവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് വട്ടായിലച്ഛൻ തന്നെ നേതൃത്വം കൊടുക്കും. കാരണം പിതാവാണ് വരണത്.
രണ്ടു ദിവസം മുമ്പ് ഒരുക്കം തുടങ്ങിയാൽ പോരാ, ഒരാഴ്ച മുമ്പ് തന്നെ ഒരുക്കം ആരംഭിക്കും. ആ മുറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിയെല്ലാം അടിച്ചു വരി, അപ്പോഴാണ് കുറേ പൊട്ടി പൊളിഞ്ഞ് കിടക്കണത്. പിന്നെ മൊത്തം ഒന്ന് വൈറ്റ് വാഷ് ചെയ്യും, ഒന്നൊന്ന് പെയിൻ്റ് അടിക്കും. പെയിൻ്റൊക്കെ അടിച്ച് അപ്പോഴത്തേനാണ് ആ വാതിലിന് കുറ്റിയില്ല, ഉടനെ ഒരു കുറ്റി പിടിപ്പിക്കും. അപ്പോഴാണ് അതേ ബാത്റൂമിൽ ചൂടുവെള്ളമില്ല, ഉടനെ ചൂടുവെള്ളത്തിൻ്റെ കുറ്റി കൊണ്ടൊന്ന് പിടിപ്പിക്കും. അപ്പോഴാണ് ഇതേ ചവിട്ടിയില്ല, ചവിട്ടി വെള്ളം തന്നെ, അപ്പോൾ ചവിട്ടി രണ്ട് ചവിട്ടി എവിടെയെങ്കിലും പോയി വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ ചവിട്ടിയിട്ട് കർട്ടനിട്ട് പിന്നെ വിരി വിരിച്ച് പിന്നെ ടേബിൾ മേടിച്ചുകൊണ്ടിട്ട് അങ്ങനെ പിതാവിന് വേണ്ടി പിതാവിന് സമാധാനത്തിൽ ധ്യാനിക്കാൻ ഒരു കൊച്ചു മുറി വൃത്തിയായിട്ട് ഒരുക്കും. ആ ഒരുക്കത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ നേതൃത്വം കൊടുക്കാൻ തുടങ്ങും. എവിടെയെങ്കിലും വല്ല ഓട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പേസ്റ്റ് വെച്ച് അടച്ച് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അത് ഒരാഴ്ച മുമ്പ് തന്നെ നോക്കിയാലാണ് പറ്റുള്ളൂ, തലേദിവസം നോക്കിയാൽ പറ്റില്ല. പിതാവാ വരണത്, ഫ്രീസ ലോഡ്. അതിന് ഈ നിൽക്കുന്ന വട്ടായിലച്ഛൻ തന്നെ നേതൃത്വം കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സഹോദരങ്ങളെ ഒരു ഫോൺ കോള്. ഫോൺ ആലഞ്ചേരി പിതാവാണ് വിളിക്കുന്നത്. ആലഞ്ചേരി പിതാവ് പറയാണ്, ഇതാ ഞാൻ അട്ടപ്പാടി വന്ന് ഒരാഴ്ച താമസിച്ച് ധ്യാനിക്കുന്നുണ്ട്, റെഡി ആയിക്കോളാൻ പറഞ്ഞു. അപ്പം എന്തായി, ആലഞ്ചേരി പിതാവ് വരുമ്പോൾ ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കാം. വനത്തോടത്ത് പിതാവ്, ഇവൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. വനത്തോടത്ത് പിതാവ് പറയും, വട്ടായിലച്ച സഭയുടെ നമ്മുടെ സീറോ മലബാർ സഭയുടെ തലവനാണ് വരുന്നത്, അതുകൊണ്ട് നല്ല വിധത്തിലെല്ലാം സജ്ജീകരിക്കണം. ഒരു മാസം മുമ്പ് തന്നെ ഒരുക്കാരംഭിക്കും. ഇടയ്ക്കിടയ്ക്ക് മനത്തോടെ വിളിച്ച് ചോദിക്കും, ആ പിതാവിന് എല്ലാ ഭക്ഷണം പിടിക്കില്ല, മധുരമില്ലാത്ത ചായ ആയിരിക്കും, അപ്പോൾ അതൊക്കെ നേരത്തെ അതിനുള്ള പാത്രം ഒരു ഫ്ലാസ്ക് നേരത്തെ വാങ്ങിച്ചു വെക്കാൻ പറയും. അങ്ങനെ പിതാവിൻ്റെ ഓരോ പ്രത്യേകതകൾ അന്വേഷിച്ചിട്ട് മനത്തോടത്തെ പിതാവ് എനിക്ക് പറഞ്ഞു തരും, ഇതേ പിതാവ് അവിടെ ഈ ചൂടുവെള്ളത്തിൽ കുളിക്കില്ല, പച്ചവെള്ളത്തിൽ മാത്രമേ കുളിക്കുകയുള്ളൂ, അതുകൊണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഈ പിതാവിൻ്റെ പ്രത്യേകത മനത്തോടത്ത് അന്വേഷിച്ച് അതനുസരിച്ച് പറഞ്ഞ് അതനുസരിച്ച് ഒരുക്കും. ഒരുക്കുമ്പോൾ മുറിയിൽ മാത്രമല്ല, ആ പിതാവ് താമസിക്കുന്ന ബിൽഡിങ്ങിന് ചുറ്റുവട്ടത്തുള്ള കാടും വള്ളിപ്പടലൊക്കെ വെട്ടിപ്പറിച്ച് അതൊക്കെ വൃത്തിയാക്കും. അതിനകത്ത് കൂടെ ഇനി കാട്ടുപന്നി ഓടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞ് ആ കാട്ടുപന്നികളൊക്കെ ഓടിച്ച് കളയും. പിന്നെ പറ്റുമെങ്കിൽ ആ റോഡ് തൊട്ട് അങ്ങോട്ടുള്ള ആ വഴിയൊക്കെ ഒന്ന് തെളിച്ചിടും. ആലഞ്ചേരി പിതാവ് വരണത്, പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഒരു ഫോൺ കോൾ. ആരാ വിളിക്കണേ? പോപ്പ് ഫ്രാൻസിസ് കോളിങ്. മാർപ്പാപ്പ പറയാണ്, ഞാൻ ആ ശ്രീലങ്കയ്ക്ക് പോണ വഴിക്ക് അല്ലെങ്കിൽ അവിടെ കൊറിയയിലേക്ക് പോണ വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി അഞ്ച് ദിവസം താമസിച്ച് ധ്യാനിച്ചിട്ടാണ് പോണത്. അട്ടപ്പാടിയിൽ താമസിച്ച് ധ്യാനിക്കാൻ വേണ്ടി മാർപ്പാപ്പ വരില്ലെന്ന് പറയാൻ പറ്റുമോ? ആ നിങ്ങൾക്ക് സംശയമായിട്ട് വേണ്ടി വന്നാൽ വരും. ഫ്രീ ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം എന്തായി, മാർപ്പാപ്പ വരുമ്പോൾ ഇതുപോലെ ചില വെടിപടക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള സൂചനയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പം എന്തായി, ഈ ഒരുക്കത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ആ ഇപ്പോൾ മനത്തോടത്തെ പിതാവിൻ്റെ കയ്യിൽ നിന്നും ഒരുക്കത്തിൻ്റെ ചുക്കാൻ നീങ്ങിപ്പോയി. ഇപ്പോൾ ആലഞ്ചേരി പിതാവും അപ്പം അതുപോലെ തന്നെ കല്ലറക്കൽ പിതാവും അതുപോലെ സുസേബാക്യം പിതാവും ക്ലീമിക്സ് പിതാവും എല്ലാം ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അത് ഒരു ബിഷപ്പുമാരുടെ കമ്മിറ്റി ആയിരിക്കും ഈ ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്ന് ഒരുക്കം ആരംഭിക്കും? തലയാഴ്ച ഒരുക്കം ആരംഭിച്ചാൽ മതിയോ? ഒരു മാസം മുമ്പ് ആരംഭിച്ചാൽ മതിയോ? ഒരു വർഷം മുമ്പ് തന്നെ ഒരുക്കം തുടങ്ങും. കാരണം മാർപ്പാപ്പയാ വരണത്. ഒരു വർഷം മുമ്പ് തന്നെ ഒരുക്കം തുടങ്ങും. ഒരുക്കം എവിടെ തൊട്ട് ആരംഭിക്കാം? റോഡ് തൊട്ട് ഒരുക്കം തുടങ്ങിയാൽ മതിയോ? ഈ വിമാനത്താവളം തൊട്ട് നെടുമ്പാശ്ശേരി തൊട്ട് അങ്ങോട്ട് ഒരുക്കം തുടങ്ങും. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ നടത്തുന്നത് ആ വ്യക്തിയെ എത്രമാത്രം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നതിനടിസ്ഥാനപ്പെടുത്തിയാണ് എത്ര നേരത്തെ ഒരുക്കം തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. ആ വ്യക്തിക്ക് നമ്മൾ എത്ര ബഹുമാനം കൊടുക്കുന്നുണ്ടോ അത്രയും നേരത്തെ ഒരുക്കം ആരംഭിക്കും. ആ വ്യക്തിക്ക് നമ്മൾ എത്ര ബഹുമാനം കൊടുക്കുന്നുണ്ടോ അത്രയും അതിനനുസരിച്ച് ആളായിരിക്കും ഒരുക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇപ്പോൾ സാധാരണ ജനങ്ങൾ വരുമ്പോൾ ഞാനും ആന്റണിച്ചനും മതിയാവും. എന്നാൽ മാർപ്പാപ്പ വരുമ്പോൾ ഞാനും ആന്റണിച്ചനോട് വിഷയമല്ല, അവിടെ പിതാക്കന്മാർ തന്നെ ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാ? എന്താ മിണ്ടാതിരിക്കണത്? പള്ളുരുത്തി മക്കളെ ഉറക്കെ പറ പള്ളുരുത്തിക്കാരധികം ഇല്ല, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കണത്. കണ്ണമാലി മക്കളെ ഉറക്കെ പറ. ആ സ്വർഗസ്ഥനായ പിതാവ്, അപ്പം നമുക്ക് എത്ര വില അവിടെ ഉണ്ടെന്ന് ചിന്തിച്ച് നോക്ക്. അവിടെ മാലാഖമാരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു, ധാരാളം മതി, നമുക്കൊക്കെ അത് അധികം. പക്ഷെ മാലാഖമാരെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ വിശുദ്ധന്മാരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു, അത് ഏൽപ്പിച്ച് ആരെ ഏൽപ്പിച്ചിട്ടില്ല. മാതാവോ യോസഫ് പിതാവോ വിശുദ്ധന്മാരോ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത് പിതാവായ ദൈവം, പിതാവായ ദൈവമാണ് ഇതിന് നേതൃത്വം. നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ വട്ടായിലച്ഛൻ സ്വർഗത്തിലേക്ക് വരുന്നു എന്നറിഞ്ഞ് സ്വർഗസ്ഥനായ പിതാവ് ഇത് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാണ് ഒരുക്കം തുടങ്ങിയത്? ഒരാഴ്ച മുമ്പാണോ? നമ്മൾ മരിക്കാറാകുമ്പോൾ ആ അതിന് ഒരാഴ്ച മുമ്പാണോ ഒരുക്കം തുടങ്ങുന്നത്? പറ അന്നോ? ഒരു മാസം മുമ്പാണോ? ഒരു വർഷം മുമ്പാണോ? എന്നാ സ്വർഗസ്ഥനായ പിതാവ് വട്ടായിലച്ഛന് വേണ്ടി സ്വർഗം ഒരുക്കാൻ തുടങ്ങിയത്? ഉറക്കെ പറ. ലോകസ്ഥാപനം മുതൽ. നമ്മൾ ജനിക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മതിയായിരുന്നു, അതൊന്നും സ്വർഗസ്ഥനായ പിതാവ് കണക്കാക്കണില്ല. ആ സ്നേഹം, ആ ഹൃദയത്തിൽ നമ്മളുള്ള ബഹുമാനം അത്രയ്ക്കുണ്ട്. ലോകസ്ഥാപനം മുതൽ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് വേണ്ടി സ്വർഗം സജ്ജീകരിക്കണം.